ഐക്യനാധിപത്യയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയങ്ക വതേര അവരുടെ ഭർത്താവ് റോബർട്ട് വധേര ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് നൂറ്റി എഴുപത് കോടി രൂപ കള്ളപ്പണം സംഭാവന ചെയ്ത മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരുന്നിട്ടാണ് പ്രിയങ്കാ ഗാന്ധി വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് അത് പിന്നീട് സുപ്രീം കോടതിയിൽ പോയി ഇലക്ട്രൽ ബോണ്ട് സുപ്രീംകോടതി വലിച്ചെറിയുകയും ചെയ്തു പക്ഷേ ബി ജെ പിക്ക് നൂറ്റി എഴുപത് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കള്ളപ്പണം സംഭാവന ചെയ്ത റോബർട്ട് വതേര ആ വധേരയുടെ ഭാര്യ ഇവിടെ ഐക്യ ജനാധിപത്യ യൂണിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ ജനവിധി തേടുകയാണ് ഇവിടെ ഈ തൃശ്ശൂരിൽ നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലെടുത്ത് പരിശോധിച്ചാലും കോൺഗ്രസിനുണ്ടായ തിരിച്ചടി കോൺഗ്രസിനുണ്ടായ വോട്ടിലുണ്ടായ കുറവ് അത് പ്രത്യേകം അടയാളപ്പെടുത്തേണ്ടെന്ന കാര്യം തന്നെയാണ് പിന്നെ ഇദ്ദേഹം അൻവറിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിൻ്റെ സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിക്കുന്നത് പഴയ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി ജനവിധി തേടിയ സുധീറാണ് ഇവിടെ അദ്ദേഹത്തിന്റെ അൻവർ ശ്രീകുമാർ കാര്യമുണ്ട് അവർക്ക് ഈ നഷ്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ആയിരുന്നു ഈ പറയുന്ന ആലത്തൂരിലെ ഫലം അല്ല ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ പതിനെട്ട് മണ്ഡലങ്ങളിലും ഇരുപതിൽ പതിനെട്ട് മണ്ഡലങ്ങളിലും യു ഡി എഫിന് വിജയം ഉണ്ടായ ഒരു ദേശീയ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് കേരളത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ പോലും ഒന്നര ലക്ഷം വോട്ട് തൊട്ടുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ഒന്നര ലക്ഷം വോട്ട് കുറഞ്ഞ സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വീക്കായ സ്ഥാനാർത്ഥിയുടെ പേരാണ് രമ്യ ഹരിദാസ് ആ രമ്യ ഹരിദാസ് ആണ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി ജനവിധി തേടുന്നത് തീർച്ചയായും പ്രദീപിനെ ഉയർത്തിപ്പിടിക്കുന്ന വിവാദങ്ങളല്ല വികസനങ്ങളാണ് ഞങ്ങൾ നടത്തിയ വികസനങ്ങളാണ് ഞങ്ങളുടെ കരുത്ത് ഞങ്ങൾ പാട്ടുപാടിക്കൊണ്ടല്ല മറിച്ച് വികസനത്തിന്റെ പടപ്പാട്ട് ഉയർത്തിയാണ് പ്രദീപ് ചുറ്റി നക്ഷത്ര ചിഹ്നത്തിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഇവിടെ ജനവിതേടുന്നത് ചേലക്കര തുടർച്ചയായി ഏഴാം തവണ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കും പ്രദീപിനെ നിയമസഭയിലേക്ക് അയയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ശരി പ്രിൻറ്റു നിങ്ങൾക്ക് ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറുകളിൽ ഉയർച്ചയുടെ കാരണം എന്താണ് ആരെയാണ് അത് ദോഷകരമായി ബാധിച്ചിട്ടുള്ളത് രണ്ട് മുന്നണികളെയും അത് ദോഷകരമായി ബാധിക്കും ഇവർ ഈ കണക്ക് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വോട്ടർമാരുടെ എണ്ണം കൂടുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കണക്കിൽ ഇവർ എൺപതിനായിരത്തിന് ഇരുപത്തി രണ്ടായിരത്തിന് കൂടുതൽ പറയുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം കൂടുതൽ ആളുകൾ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി കൂട്ടിയിട്ട് വേണം ഇവിടെ ഈ കൃത്യമായിട്ട് കണക്കുകൾ പറയാൻ നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം കൂടുതൽ വോട്ട് തൃശ്ശൂർ പാർലമെന്റിൽ വന്നിട്ടുണ്ട് അവിടെയാണ് സുരേഷ് ഗോപിയുടെ അത്ഭുത താമര വിരിയുന്നത് അവിടെ വിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കോട്ടക്കൊത്തളങ്ങൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ നിലംബരിഷമാക്കിക്കൊണ്ട് താമര ചിഹ്നത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ് ാട് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് മോസ്കോ എന്ന് അറിയപ്പെടുന്നത് അന്തിക്കാട് അന്തിക്കാട് മണ്ഡലത്തിൽ ലീഡ് ചെയ്തത് ബി ജെ പി ആണ് അപ്പൊ അങ്ങനെ കോൺഗ്രസിന് മാത്രമല്ല കോൺഗ്രസിന്റെ ഓവറായിട്ടുള്ള കോൺഗ്രസിന്റെ മണ്ഡലങ്ങൾ പിരിങ്ങാലുകുട ആയിക്കോട്ടെ ഒല്ലൂർ അങ്ങനെയുള്ള ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ പോലും ബി ജെ പി ഒന്ന സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അപ്പം അതിനർത്ഥം തൃശൂർ ജില്ലയിലെ തൃശൂർ പാർലമെന്റിലെ മുഴുവൻ ജനങ്ങളും ഇടത് വലത് മുന്നണികളും നോക്കാതെ ബി ജെ പിക്ക് വോട്ട് ചെയ്തതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ബി ജെ പി ജയിച്ചത് അതേ സാഹചര്യം തന്നെയാണ് ചേലക്കൈ നിലനിൽക്കുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾ വേണു സാർ ഒന്ന് അന്വേഷിക്കൂ ജനങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് പൊതുവെ ഭരണവിരുദ്ധ വികാരം വരുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിനെ പോകാറ് ഇത്തവണ ആ ഭരണവിരുദ്ധ വികാരം ബി ജെ പിക്ക് അനുകൂലമായി മാറും അതോടൊപ്പം തന്നെ അഞ്ച് വർഷം പരാജയപ്പെട്ട ഒരു എം ആണ് ഇവിടെ ഉള്ളത് ആ എംപിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ യു ഡി എഫ് മത്സരിക്കുന്നത് രമ്യ ഹരിദാസ് പാർലമെന്റിനകത്ത് ഇവിടുത്തെ ചേലക്കരട് വികസനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള എത്ര ചോദ്യങ്ങളാണ് രമ്യ ഹരിദാസ് ചോദിച്ചിട്ടുള്ളത് പാർലമെന്റിൽ അവിടെ നയപ്രഖ്യാപനത്തിന് ചർച്ച നടക്കുന്ന സമയത്ത് കാൻഡിൽ ഇരുന്ന് പാട്ട് പാടുന്ന എം പി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ രമ്യ ഹരിദാസും പരാജയപ്പെട്ട ആളാണ് യു ആർ പരാജയപ്പെട്ട ആളാണ് അതുകൊണ്ടാണല്ലോ രാധാകൃഷ്ണന് വേണ്ടിയിട്ട് യു ആർ പ്രതിപിനെ മാറ്റിയത് യു ആർ പ്രതിപര മാറ്റേണ്ട കാര്യം എന്താണ് നമ്മൾ പൊതുവെ സി പി എമ്മിന് ഒരു ലൈൻ ഉണ്ട് ഒരു എം എൽ എ നിർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു മൂന്ന് ടേം വരെ സി പി എം നിർത്തും ഒരു ടേം മാത്രമാണ് യു ആർ പ്രദീപിന് കൊടുത്തത് കാരണം യു ആർ പ്രദീപ് എന്ന വ്യക്തി സൗമ്യനായ വ്യക്തിത്വമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വികസനത്തിൻ്റെ ഒരു പഠികം ഒന്നും ഈ ചേലക്കരയിൽ ഉണ്ടായില്ല സ്വാഭാവികമായി പാർട്ടിക്ക് മാറ്റേണ്ടി വന്നു അതുകൊണ്ട് രണ്ട് മുന്നണികൾ അവസരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളുടെ സാധ്യത ഞങ്ങൾ മറ്റൊരു സാധ്യത വേണു സാർ മനസ്സിലാക്കണം ഞങ്ങൾ തൃശ്ശൂർ പാർലമെന്റ് വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ബി ചേർത്ത പുതിയതായിട്ട് ചേർത്ത എഴുപതിനായിരം വോട്ടാണ് അതുപോലെ തന്നെ ഇവിടെ ആകെ ചേർത്തുള്ള ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി വോട്ടുകളാണ് പുതുതായി ചേർത്തുള്ളത് അതിൽ ഏഴായിരം വോട്ട് ചേർത്ത പ്രസ്ഥാനം ബി ജെ പി ആണ് ഫിക്സഡ് ആയിട്ടുള്ള ബി ജെ പി മുപ്പതിനായിരം വോട്ടും ഞങ്ങൾ ചേർത്ത് ഏഴായിരം വോട്ടും ഞങ്ങൾ പുതുതായി പിടിക്കാൻ പോകുന്ന പതിനായിരം വോട്ട് ചേർത്തുകൊണ്ട് കൊണ്ട് അത്ഭുത താമര അൻപതിനായിരം വോട്ട് പിടിച്ചുകൊണ്ട് ബി ജെ പിയോട് വിജയിക്കും ഞങ്ങൾ സുധീരിനെ അങ്ങനെ മോശക്കാരെ കാണുന്നില്ല സുധീർ മിനിമം ഒരു പതിനായിരം വോട്ട് പിടിക്കും ആ വോട്ട് രണ്ട് മുന്നണികളുടെയും വോട്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായ കാൽക്കുലേഷൻ ഉണ്ട് കഴിഞ്ഞ ദിവസമാണ് പഴയനൂരിലെ മുസ്ലിം ലീഗിൻ്റെ അടക്കിയ ആളുകൾ ബി ജെ പിയിലേക്ക് വരുന്നത് മുസ്ലിം സമൂഹത്തിന് കൃത്യമായിട്ട് ഇവിടെ ബി ജെ പി വിരോധമില്ല കാരണം ചേലക്കര നിയോജ മണ്ഡലത്തിൽ മുസ്ലിം സമൂഹം പൊളിറ്റിക്കൽ മുസ്ലിങ്ങളല്ല അതായത് പൊളിറ്റിക്കൽ മുസ്ലിങ്ങളല്ല എന്ന് പറയാൻ കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ജമാഅത്ത് ഇസ്ലാമിന്റെ അജണ്ട വെച്ച് പ്രവർത്തിക്കുന്ന മുസ്ലിം സമൂഹമല്ല നാഷണലിസ്റ്റ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് ഈ ചേലക്കര നിയോജ മണ്ഡലത്തിൽ കൂടുതലുള്ളത് അതുകൊണ്ട് ബി ജെ പി വിരോധം അവർക്കില്ല അപ്പം അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളും സാമൂഹിക സമുദായിക സാഹചര്യങ്ങളൊക്കെ ബി ജെ പിക്ക് അനുകൂലമാണ് അതുകൊണ്ട് അത്ഭുതത്താമര ഈ ചേലക്കര നിയോജ മരണത്തിൽ പിരിയെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല